സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ദിശയുടെ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ കോഴിക്കോട് ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുടെയും എല്ലാം വിവരങ്ങളും വിദ്യാർത്ഥികളുടെ അഭിരുചി പരീക്ഷയുമടക്കമുള്ള നിരവധി സംവിധാനങ്ങളുമാണ് ഇപ്രാവശ്യത്തെ എക്സ്പോയുടെ പ്രത്യേകത. കോഴിക്കോട് ബീച്ചിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെൽ വിഭാഗം നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ എക്സ്പോ നടക്കുന്നത്. 10, +1, +2 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നതാണ് എക്സ്പോയിലൂടെ അധികൃതർ ഉദ്ദേശിക്കുന്നത്. എക്സ്പോയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും യൂണിവേഴ്സിറ്റികളുടെയും സ്റ്റാളുകൾ അധികൃതർ തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സ്റ്റാളുകൾ സന്ദർശിക്കാനും കരിയർ പരമായ കാര്യങ്ങൾ അറിയാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ പ്രീമിയർ സ്ഥാപനങ്ങളായ 60 കേന്ദ്ര കേരള സംസ്ഥാനത്തുള്ള സ്ഥാപനങ്ങളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ആ സ്ഥാപനങ്ങളിലെ പ്രൊഫസർമാർ, ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്തെ ഈ ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയാനും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന കോഴ്സുകൾ, പരീക്ഷാ രീതികൾ, പ്ലേസ്മെൻറ്റ് സാധ്യതകൾ ഇവയൊക്കെ നേരിട്ട് മനസ്സിലാക്കാനുമുള്ള സൗകര്യമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് CGAC സെൽ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റാളുകൾ മാത്രമല്ല എക്സ്പോയിൽ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവരുടെ മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്ന കേഡാറ്റ് പരീക്ഷയും ഇവിടെ നടക്കുന്നുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതാൻ കഴിയുക. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അഭിരുചി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൗൺസിലിംഗും അധികൃതർ നൽകുന്നുണ്ട്. സംസ്ഥാന ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സാധാരണഗതിയിൽ 5,000, 10,000 രൂപ മുടക്കി നടത്തുന്ന ഈ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സംസ്ഥാന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികളുടെ അഭിരുചി എന്താണ് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് അവർക്ക് ഏത് മേഖലയിൽ ഉപരിപഠനം നടത്താൻ സാധിക്കും, അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്, സൈക്കോമെട്രിക് ടെസ്റ്റാണ് കേരള ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് നടത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് വെച്ച് കുട്ടികളും രക്ഷിതാക്കളും ഒന്നിച്ച് ഒരു കൗൺസിലിംഗ് കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ അവരുടെ കരിയർ തീരുമാനിക്കാൻ അവരെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത്. വിദ്യാഭ്യാസ സംബന്ധമായ സെമിനാറുകളും എക്സ്പോ വേദിയിലുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റാളുകൾ ദിശയിൽ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത വിഷയങ്ങളിൽ 17 വിഷയങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും ലഭ്യമാകാവുന്ന ഏറ്റവും പ്രശസ്തരായിട്ടുള്ള വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സെമിനാറുകൾ നടന്നു വരികയാണ്. ഓരോ മേഖലകളിലെയും പ്രമുഖരായ വ്യക്തികൾ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നു. ചില വാർത്തകൾ ഇൻവെസ്റ്റിഗേറ്റീവ് പോയിട്ട് 2 വർഷം വരെ കേട്ടിട്ടുള്ള കേരളത്തിലുള്ള വാർത്തകളുണ്ട്. അസീമാനന്ദ് ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വാർത്തകളാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ, അതായത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയോ മനസ്സിൽ കയറി കൂടിയ ഒരു ആഗ്രഹമാണ് ജേർണലിസ്റ്റ് ആവാനുള്ളത്. വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോന് നിലവിൽ ലഭിച്ചു വരുന്നത്. കലോത്സവത്തിന് സമാന്തരമായി നടക്കുന്നത് കാരണം വലിയ ഒരു വിദ്യാർത്ഥികളുടെ ഒഴുക്ക് തന്നെ ഇവിടെ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.